السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد ഇസ്ലാമിക കർമ്മശാസ്ത്ര സരണികളിൽ വളരെ പ്രധാനപ്പെട്ട നാലെണ്ണത്തിൽ ഒന്നായ ഹനഫി മദഹബിനെ കുറിച്ചുള്ള ലഘുവായൊരു പരിചയപ്പെടുത്തലാണ് നമ്മുടെ വിഷയം. കൂഫ കേന്ദ്രമായി രൂപം പ്രാപിക്കുകയും വളരുകയും ചെയ്ത ഹനഫി മദഹബിന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചേർത്താണ് ഈ നാമം നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചാവേദികളിലൂടെയും അദ്ദേഹം പരിശീലിപ്പിച്ചെടുത്ത പണ്ഡിതന്മാരിലൂടെയുമാണ് ഈ മദ്ഹബ് രൂപം കൊള്ളുന്നതും ഈ മദ്ഹബ് വളരുന്നതും. ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് ഫിഖ്ഹി ചർച്ചകൾക്കൊരു വേദി ഒരുക്കുന്നതും അത്തരം ഒരു വേദിയിലൂടെ ഫിഖ്ഹിന്റെ മസലകളെ ക്രോഡീകരിക്കുന്നതും ഇമാമവറുകളായിരിക്കും. അതിനു മുമ്പ് ഓരോ നാട്ടിലും അതാത് നാട്ടിലെ മുഫ്തിമാർ, അതാത് നാട്ടിലെ പണ്ഡിതന്മാർ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ മസ്അല പറയുകയും അതനുസരിച്ച് ആ നാട്ടുകാർ അമൽ ചെയ്യുകയും ചെയ്യും. കൃത്യമായൊരു തർത്തീബിൽ മസ്അലകൾ ക്രോഡീകരിക്കപ്പെട്ടിരുന്നില്ല. അത് ഇമാമവറുകളിലൂടെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഹനഫി മദ്ഹബിനെയാണ് ആദ്യമായി രൂപം കൊണ്ട മദ്ഹബായിട്ട് എണ്ണിയിരിക്കുന്നത്. കൂഫ അന്ന് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഹിജാസ് പോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരാൽ സമൃദ്ധമായിരുന്നു കൂഫ. കൂഫയുടെ വൈജ്ഞാനിക ചരിത്രത്തിന്റെ ആരംഭം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് അയക്കുന്നതോടെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ധാരാളം പണ്ഡിതന്മാർ അവിടെ വളർന്നു വന്നു. ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും വിജ്ഞാനം അവിടെ വളർച്ച പ്രാപിച്ചു. പിന്നീട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് കൂഫയിലേക്ക് വന്നതോടുകൂടി കൂഫ വീണ്ടും പ്രകാശപൂരിതമായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മജ്ലിസുകളും അദ്ദേഹത്തിന്റെ കീഴിലും ഹദീസിന്റെ വിജ്ഞാനങ്ങളും ഫിഖ്ഹും മറ്റും ആരംഭിച്ചു. ഈ രണ്ട് സഹാബാക്കളുടെയും വൈജ്ഞാനിക ഔന്നിത്യം നമുക്കറിയാവുന്നതാണ്. ഇവരിലൂടെ വളർന്നു വന്ന പണ്ഡിതന്മാരും അപ്രകാരം തന്നെ കൂഫയെ വൈജ്ഞാനിക ഔന്നിത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇവരിൽ പല പണ്ഡിതന്മാരും ഹിജാസിലേക്കും യാത്ര ചെയ്യുകയും അവിടെ നിന്നും ഹദീസുകൾ സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ ധാരാളം സഹാബാക്കളെ കണ്ട് ഹദീസുകൾ സ്വീകരിച്ച ധാരാളം താബിഈങ്ങളും കൂഫയിലുണ്ടായിരുന്നു. ഈ നാട്ടിലാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നതും വളരുന്നതും. അദ്ദേഹം അവിടെ നിന്ന്, അക്കാലത്തുണ്ടായിരുന്ന താബിഈങ്ങളിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കി തന്റെ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ഹമ്മാദ് ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിക്ഷണത്തിൽ ഏകദേശം 20 വർഷത്തോളം ഫിഖ് പരിശീലിച്ചു. ഫിഖ്ഹിന്റെ മസ്അലകളുടെ ഇസ്തിംബാത്തും ഹദീസുകളുടെ റിവായത്തും ഹദീസുകളിൽ നിന്ന് ഹുക്കുമെടുക്കുന്ന രീതിയുമൊക്കെ അദ്ദേഹം പരിശീലിച്ചു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ 3-ൽ താഴെ വാസിത്തകൾ മാത്രമേ പലപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രധാന ഉസ്താദുമാരുടെ പരമ്പര നമ്മളെടുത്താൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഹമ്മാദ് ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഹമ്മാദ് ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ഇബ്രാഹിം നഖായി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ആമിർ ഇബ്നു ഷറാഹിൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർ രണ്ടുപേരും ഇൽമ് കരസ്ഥമാക്കിയത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരിൽ നിന്നുമാണ്. ഇത്രയും മാത്രമാണ് ഇവർക്കിടയിലുള്ള വാസിത. മാത്രവുമല്ല, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചില സഹാബാക്കളെ കണ്ടിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ സിഗാറു താബിഈനിലാണ് പലരും പെടുത്തിയിരിക്കുന്നത്. കിബാറു തബഈ താബിഈൻ, സിഗാറു താബിഈൻ, ഈ സിഫത്താണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയവർ ഉദ്ധരിക്കുന്നത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമ് തേടി, ഹദീസ് തേടി ധാരാളം പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിട്ടുണ്ട്. ധാരാളം പേരിൽ നിന്നും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എണ്ണം ഏകദേശം 4000-ത്തോളം വരും എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെക്കാൾ പ്രായം കുറഞ്ഞവരിൽ നിന്നും പ്രായം കൂടിയവരിൽ നിന്നും ഒക്കെ അദ്ദേഹം ഹദീസ് സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്, ഹിജാസിലേക്കുള്ള യാത്രയിലും മറ്റും. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരിൽ നിന്നും അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, വൈജ്ഞാനിക കേന്ദ്രമായൊരു നാട്ടിൽ ജനിക്കുകയും വളരുകയും അവിടെ നിന്ന് കിട്ടാവുന്നത്ര ഇൽമ് കരസ്ഥമാക്കുകയും
കൂടാതെ മറ്റൊരു വൈജ്ഞാനിക കേന്ദ്രമായ ഹിജാസിലേക്കും യാത്ര ചെയ്ത് അവിടെ നിന്നും അദ്ദേഹം ഇൽമ് കരസ്ഥമാക്കി. ഇങ്ങനെ വിജ്ഞാനത്തിൽ നിന്ന് ലഭിക്കാവുന്നത്ര എല്ലാ അറിവുകളും നേടിയ വ്യക്തിത്വമായിരുന്നു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ അടുത്തറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത എല്ലാ പണ്ഡിതന്മാരും ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. ഒരിക്കൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുമായിട്ട് ചില ഫിഖ്ഹി മസ്അലകളിൽ അദ്ദേഹം ചർച്ച നടത്തുകയും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക പ്രഭാവത്തെ അംഗീകരിക്കുകയും വിയർത്ത് പുറത്തേക്ക് വരികയും ചെയ്തത് കണ്ടപ്പോൾ ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, എന്താണ് ഇമാമെ അങ്ങ് വിയർത്തിരിക്കുന്നത്? ഉടനെ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞത്, ഇന്നഹു ലഫഖീഹുൻ യാ മിസ്രി, അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഫഖീഹാണ് എന്നാണ്. അങ്ങനെ വിജ്ഞാനം കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കരസ്ഥമാക്കുകയും ഫിഖ്ഹിന്റെ യോഗ്യത നേടുകയും വിവിധ പണ്ഡിതന്മാരിൽ നിന്ന് അംഗീകാരം നേടുകയും ഒക്കെ ചെയ്ത ശേഷമാണ് അദ്ദേഹം ഫിഖ്ഹിന്റെ രൂപീകരണത്തിലേക്കും ദറസെടുക്കാനും ഒക്കെ ആരംഭിക്കുന്നത്. ഹമ്മാദ് ബിൻ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായി പരിശീലനം നേടുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ക്ലാസ് എടുക്കാനുള്ള യോഗ്യത അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നേടിയിരുന്നു. അദ്ദേഹം തന്റെ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര നിയമ നിർദ്ധാരണത്തിന് സ്വീകരിച്ചിരുന്നത് ഖുർആനിന് പ്രഥമ പരിഗണന നൽകുക, പിന്നീട് അതിനോട് യോജിച്ച മുത്തവാത്തറായ ഹദീസുകൾ സ്വീകരിക്കുക, അതിനുശേഷം മുത്തവാത്തറിന്റെ ദർജയേക്കാൾ താഴെയുള്ള ഹദീസുകൾ, പിന്നെ സഹാബാക്കളുടെ അഖ്വാലുകൾ. ഈ ഒരു ദർജയിൽ, ഈ ഒരു തർത്തീബിലാണ് അദ്ദേഹം മസ്അലകൾ രൂപീകരിക്കാൻ, മസ്അലകൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ നുസൂസുകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ രണ്ട് ആരോപണങ്ങളാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചും ഹനഫി മദ്ഹബിനെ കുറിച്ചും പരന്നിട്ടുള്ളത്. രണ്ട് തെറ്റിദ്ധാരണകളാണവ. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ പല പണ്ഡിതന്മാരും അത് പിന്നീട് തിരുത്തി പറഞ്ഞിട്ടുമുണ്ട്. ഒന്നാമത്തെ വിഷയം, ഹദീസിലുള്ള പരിജ്ഞാനം കുറവായിരുന്നു, കൂഫയിൽ ഹദീസ് കാര്യമായ അളവിലില്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം. എന്നാൽ കൂഫയിൽ ഹദീസുകൾ വളരെയധികം ലഭ്യമായിരുന്നു. ഒരുപാട് മുഹദ്ദിസീങ്ങൾ അന്ന് കൂഫയിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ഉസ്താദായ ഹമ്മാദ് ബിൻ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ ആമിറു ഷാബിയെ കുറിച്ച് ഇമാം സുഹരി പറയുന്നത്, അൽ ഉലമാഉ അർബഅത്തുൻ, സഈദ് ബിൻ മുസയ്യിബ് ബിൽ മദീന വ ആമിറു ഷാബി ബിൽ കൂഫ വൽ ഹസൻ ബിൻ അബിൽ ഹസൻ അൽ ബസറി ബിൽ ബസറ വ മക്ഹൂലുൻ ബിഷാം. നാല് പേരാണ് പണ്ഡിതന്മാരായിട്ടുള്ളത്. മദീനയിൽ സഈദ് ബിൻ മുസയ്യിബും, കൂഫയിൽ ആമിറു ഷുഅബിയും, ബസറയിൽ ഹസനും, ഷാമിൽ മക്ഹൂലും. ഇതിൽ കൂഫയിലെ പണ്ഡിതനായിട്ട് അദ്ദേഹം എണ്ണിയിരിക്കുന്നത് ആമിറു ഷുഅബി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ വിജ്ഞാനം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മഹാനായ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, ഉലമാഉൻ നാസി സലാസതുൻ, ഇബ്നു അബ്ബാസുൻ ഫി സമാനിഹി, വശ്വാബിയു ഫി സമാനിഹി, വസ്സൗരിയു ഫി സമാനിഹി. ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഷാബിയുടെ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതൻ ഷാബിയായിരുന്നു എന്നാണ്. ഇത്രത്തോളം ഹദീസുകൾ കൂഫയിലെന്നുണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു ഉസ്താദായ ഇബ്രാഹിം നഖഈയെ കുറിച്ച് അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ما عرضت على ابراهيم حديثا قط الا وجدت عنده منه شيئا. എനിക്ക് ഏത് ഹദീസ് കിട്ടിയാലും ഞാനത് ഇബ്രാഹിം നഖഈയുടെ മുന്നിൽ അവതരിപ്പിക്കും, അദ്ദേഹത്തിന് ആ ഹദീസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാകും എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഹദീസുകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിനും എന്തെങ്കിലും അറിവുണ്ടാകും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേപോലെ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരിക്കൽ ഇബ്രാഹിം നഖഈയെ കുറിച്ച് പറഞ്ഞത്, വകാന ഇബ്രാഹിമു സൈറഫിയുൽ ഹദീസ് എന്നാണ്. അദ്ദേഹം ഹദീസിന്റെ വിതരണക്കാരനാണ് എന്ന് അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ വലിയ ഒരുപാട് മുഹദ്ദിസീങ്ങൾ ഇബ്രാഹിം നഖഈ 50 സഹാബാക്കളിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെ ധാരാളം മുഹദ്ദിസീങ്ങൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമാരായിട്ടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന അത്രയേറെ പണ്ഡിതന്മാരുള്ള മുഹദ്ദിസീങ്ങളുള്ള ഒരു നാടായിരുന്നു കൂഫ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹദീസ് ലഭ്യമായില്ല, അല്ലെങ്കിൽ ഹദീസുകളിൽ വളരെ കുറച്ചേ പരിജ്ഞാനമുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായൊരു ആരോപണവും തെറ്റിദ്ധാരണയും മാത്രമാണ്.
അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുമാർ 4000 എത്തിയത് തന്നെ അദ്ദേഹം അത്രയേറെ ആളുകളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു ആരോപണം, അദ്ദേഹം ഹദീസിനേക്കാൾ സ്ഥാനം ബുദ്ധിക്ക് നൽകിയിരുന്നു എന്നതാണ്. ഈയൊരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ പരന്നിരുന്നു. കാരണം അദ്ദേഹം ഫിഖ്ഹിനെ സമീപിക്കുന്ന, അദ്ദേഹം നിയമങ്ങളെ നിർദ്ധാരണം ചെയ്യുന്ന രീതി അത് വളരെ ദഖീഖായ രീതിയായിരുന്നു. അതുപോലെ തന്നെ ഹദീസുകൾ സ്വീകരിക്കുന്നതിൽ ചില കടുത്ത നിബന്ധനകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഖുർആനിന് പ്രഥമ പരിഗണന നൽകിയിരുന്നു, ഖുർആനിന്റെ നുസൂസുകളെ കൂടുതൽ പരിഗണിച്ചിരുന്നു. ഇക്കാരണങ്ങളാൽ അതേപോലെ ഹദീസിന്റെ ലാഹിറിനെ വെച്ച് ഹുക്മ് പറയുന്നതിലുപരി അതിനെക്കുറിച്ച് കൂടുതൽ പരതുകയും ആ വിഷയത്തിലുള്ള ഹദീസുകളെ ജംഅ് ചെയ്ത് അതിനെ നഖ്ദ് ചെയ്ത് വിധി പറയുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റിദ്ധാരണ വ്യാപകമായിരുന്നു. ഹദീസിനേക്കാൾ അദ്ദേഹം മുൻഗണന നൽകുന്നത് ബുദ്ധിക്കാണ് എന്ന തെറ്റിദ്ധാരണ. അതുകൊണ്ട് അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഖലീഫ മൻസൂറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ഒരു ആരോപണത്തിന്റെ വിശദീകരണം അറിയാൻ അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അലൈഹിയുടെ അടുക്കലേക്ക് ആളെ അയച്ചു. ആ സമയത്ത് അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ലൈസൽ അംറു കമാ ബലഗക യാ അമീർ അൽ മുഅ്മിനീൻ ഇന്നമാ അഅ്മലു അവ്വലൻ ബികിതാബില്ലാ സുമ്മ ബിസുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم باقليه ابي بكر وعمر وعثمان وعلي رضي الله عنهم ثم باقليه بقيه الصحابه ثم اقيس بعد ذلك اذا اختلفوا അദ്ദേഹം തന്നെ അതിന് വിശദീകരണം നൽകി. ഞാൻ നിങ്ങൾ കേട്ടതുപോലെ ബുദ്ധിക്ക് ഹദീസിനേക്കാൾ നുസൂസുകളേക്കാൾ പ്രാധാന്യം നൽകുന്ന ആളല്ല, മറിച്ച് ആദ്യം ഞാൻ പരിഗണിക്കുന്നത് കിതാബുല്ലാഹയാണ്, പിന്നീട് സുന്നത്തു റസൂലില്ലാഹയെ പരിഗണിക്കും, അതിനുശേഷം 4 ഖലീഫമാരുടെ തീരുമാനങ്ങളെ പരതും, പിന്നീട് മറ്റു സഹാബാക്കളുടെ ഫത്വകളെ പരതും, അതിനൊക്കെ ശേഷമാണ്, അതിനുശേഷമുള്ള താബിഈങ്ങൾ ഇഖ്തിലാഫിലായാലാണ് ഞാൻ ഖിയാസിന് മുൻഗണന നൽകുന്നത്, അതുവരെ ഞാൻ ഖിയാസിന് മുൻഗണന നൽകുകയില്ല എന്ന് അദ്ദേഹം തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളും ഫിഖ്ഹിന്റെ ദലീലുകളും, ഹനഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഫിഖ്ഹിന്റെ ദലീലുകളും ഒക്കെ പരതിയാൽ നമുക്കും ഇത് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു രീതിയിൽ മസ്അലകളെ നിർദ്ധാരണം ചെയ്യാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും പരിശീലിപ്പിച്ചത്. മദ്ഹബിന്റെ അടിസ്ഥാനപരമായ ഉസൂലും അത് തന്നെയാണ്. ആദ്യം ഖുർആനിനെ പരിഗണിക്കുക, പിന്നീട് അതിനോട് യോജിച്ച നിലയിൽ, അതിന് ഖുർആനിന് എതിരാകാത്ത നിലയിലുള്ള ഹദീസുകളെ പരിഗണിക്കുക, പിന്നീട് സഹാബാക്കളുടെ അഖ്വാലുകളെ പരിഗണിക്കുക. ഇത് മദ്ഹബിന്റെ അടിസ്ഥാനപരമായ ഒരു ഉസൂലാണ്. ഈ നിലയിൽ അദ്ദേഹം ഈ ഒരു ഉസൂൽ അനുസരിച്ച് തന്റെ ശിഷ്യന്മാരായ പണ്ഡിതന്മാരുമായി വിവിധ വിഷയത്തിലുള്ള മസ്അലകൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. തൃപ്തികരമായൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നതുവരെ ആ വിഷയം അവർ ചർച്ച ചെയ്യുമായിരുന്നു ശിഷ്യന്മാരുമായി. പിന്നീട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും എടുക്കും ഒരു ചർച്ച തീരാൻ. അങ്ങനെ ഒരു ചർച്ചയിലൂടെയാണ് ഈ മദ്ഹബ് ക്രോഡീകരിക്കപ്പെടുന്നത്. ഓരോ മസ്അലകളിലും വിശാലമായ ചർച്ചകൾക്ക് ശേഷമാണ് ഒരു തീരുമാനമെടുക്കുന്നത്. അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വ്യക്തിപരമായ തീരുമാനങ്ങളോ വ്യക്തിപരമായ അഭിപ്രായങ്ങളോ മാത്രമായിരുന്നില്ല ചർച്ചകൾക്കൊടുവിൽ രൂപപ്പെടുന്ന ഫത്വ, അല്ലെങ്കിൽ ചർച്ചകൾക്കൊടുവിൽ ലഭിക്കുന്ന നിഗമനത്തിലൂടെയാണ് ഒരു ഹുക്മ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അതിനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്താൻ ഏകദേശം 40 പണ്ഡിതന്മാർ ആ സദസ്സിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മുവഫിഖുൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനാഖിബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വളഅ മദ്ഹബഹു ശൂറാ ബൈനഹും ലം യസ്തബിദ്ദ ഫീഹി ബിനഫ്സിഹി ദൂനഹും ഇജ്തിഹാദൻ മിൻഹു ഫിദ്ദീൻ. അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദ്ഹബിനെ തന്റെ ശിഷ്യന്മാരുമായുള്ള, ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മുഹദ്ദിസീങ്ങളും മുഹക്കിക്കീങ്ങളുമായ പണ്ഡിതന്മാരടങ്ങുന്ന വലിയൊരു സംഘമാണ്, അവരുടെ ഇടയിൽ അവരുടെ കൂടിയാലോചനയ്ക്ക് വിധേയമാക്കുകയും തന്റെ സ്വന്തം തീരുമാനത്തിൽ മാത്രം, തന്റെ ഇജ്തിഹാദിന് മാത്രം പ്രാധാന്യം നൽകാതെ അവരുമായി ചർച്ച ചെയ്ത് അതിൽ തീരുമാനത്തിലെത്തുകയും ചെയ്യുമായിരുന്നു. ഇത് ഹനഫി മദ്ഹബിന്റെ മറ്റ് മദ്ഹബുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നൊരു പ്രത്യേകതയാണ്. അഥവാ മദ്ഹബിന്റെ അടിസ്ഥാന രൂപീകരണം തന്നെ ഒരു സംഘം പണ്ഡിതന്മാരുടെ ചർച്ചകൾക്കൊടുവിലാണ് രൂപപ്പെട്ടത് എന്നത്. ഇതാണ് ഹനഫി മദ്ഹബിന്റെ പ്രഥമഘട്ടം മസ്അലകൾ
ക്രോഡീകരിക്കപ്പെടുന്ന മസ്അലകൾ രൂപീകരിക്കുന്ന മദ്ഹബിന്റെ പ്രഥമ ഘട്ടം ഈ ഒരു ഘട്ടമാണ്. അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും ഇടയിലുള്ള ചർച്ചകൾക്കൊടുവിൽ രൂപപ്പെടുന്ന മസ്അലകളും അതിന്റെ ക്രോഡീകരണവും. മദ്ഹബിന്റെ വളർച്ചയിലെ രണ്ടാമത്തെ ഘട്ടം ഇമാം അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചർച്ചാവേദികളിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രധാനപ്പെട്ട നാല് ശിഷ്യന്മാരുടെ കാലഘട്ടമാണ്. മഹാനായ അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുഫർ റഹ്മത്തുള്ളാഹി അലൈഹി, ഹസൻ ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെ കാലഘട്ടമാണ് മദ്ഹബിന്റെ രണ്ടാമത്തെ ഘട്ടം. ഇവരുടെ കാലഘട്ടത്തിൽ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മസ്അലകളുമായി ഇവർ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ടു പോയി. പിന്നീട് പല ഉസൂലുകളും രൂപീകരിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് വിരുദ്ധമായിട്ടും അതിനെതിരായിട്ടും അതിനെ തൻഖീഹ് ചെയ്തുമൊക്കെ അവർക്കിടയിൽ പല ഇഖ്തിലാഫുകളും ഉണ്ടായി. ഈ ഇഖ്തിലാഫുകളെ ക്രോഡീകരിക്കുകയും ഇത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ് മദ്ഹബിന്റെ അടിസ്ഥാനപരമായ പല ഗ്രന്ഥങ്ങളും രചിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളും മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങളും. ഇതിൽ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആറ് ഗ്രന്ഥങ്ങൾക്ക് മദ്ഹബിൽ പ്രധാനപ്പെട്ടൊരു സ്ഥാനമുണ്ട്. ആ ആറ് ഗ്രന്ഥങ്ങൾ ലാഹിറു റിവായ എന്നാണ് മദ്ഹബിൽ അറിയപ്പെടുന്നത്. മബ്സൂത്ത്, സിയാദാത്ത്, ജാമിഉ സഗീർ, ജാമിഉൽ കബീർ, സിയറു സഗീർ, സിയറുൽ കബീർ, ഈ ആറ് ഗ്രന്ഥങ്ങളാണ് അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ സുഫർ റഹ്മഹുല്ലായുടെയും ഹസൻ റഹ്മഹുല്ലായുടെയും ഇവരുടെ ഇടയിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇവർ രൂപീകരിച്ചെടുത്ത മസ്അലകൾ ആധികാരികമായ റിവായത്തോടുകൂടി നമുക്ക് ലഭിക്കുന്നത് ഈ ആറ് ഗ്രന്ഥങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾക്ക് ലാഹിറു റിവായ എന്ന് പറയുന്നത്. ഇത് മദ്ഹബിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം സ്ഥാനമുണ്ട് ഈ ഗ്രന്ഥങ്ങൾക്ക്. ഈ ഗ്രന്ഥങ്ങളുടെ രചനയും ഇവരുടെ ചർച്ചകളും നടക്കുന്ന ഈ ഘട്ടമാണ് മദ്ഹബിന്റെ രണ്ടാമത്തെ ഘട്ടം. അടുത്ത ഘട്ടം മദ്ഹബിന്റെ തവസ്സുഇന്റെ ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളുടെ ഷറഹുകൾ രചിക്കപ്പെട്ടു. അതേപോലെ മദ്ഹബിന്റെ അടിസ്ഥാന മുത്തൂനുകൾ രചിക്കപ്പെട്ടു. ധാരാളം ഷറഹുകളും മറ്റ് ഫിഖ്ഹി വീക്ഷണങ്ങളുമായിട്ടുള്ള മുഖാറനത്ത് ഇതൊക്കെ നടന്നത് ഈ തവസ്സുഇന്റെ ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിലെ പ്രധാന പണ്ഡിതന്മാരാണ് ഇമാം കാസാനി, സറഹ്സി, മുർഗീനാനി, ഖുദൂരി തുടങ്ങിയ പണ്ഡിതന്മാർ. ഇവർ ചില ഗ്രന്ഥങ്ങൾ രചിച്ചു, ചിലര് മുത്തൂനുകൾ രചിച്ചു, ചിലര് മറ്റ് മദ്ഹബുകളുമായി മുഖാറനത്ത് നടത്തി. ഇമാം തൊഹാവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ്. ഇവരിലൂടെയാണ് മദ്ഹബ് കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത്, കൂടുതൽ വിശാലമാകുന്നത്. ഈ കാലഘട്ടത്തിലാണ് മദ്ഹബിന്റെ അടിസ്ഥാന മുത്തൂനുകളും രചിക്കപ്പെടുന്നത്. പിന്നീടുള്ള അടുത്ത ഘട്ടം ഈ മദ്ഹബ് ഇതുവരെ ഉണ്ടായ ഗ്രന്ഥങ്ങൾ, ഇതുവരെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇതുവരെ നടന്ന ചർച്ചകൾ, ഇവയിൽ നിന്നെല്ലാം റാജിഹായ മസ്അലകളെ തിരഞ്ഞെടുക്കുകയും റാജിഹായ മസ്അലകളെ തഹ്രീജ് ചെയ്യുകയും പുതിയ മസ്അലകൾക്ക് ഉസൂലുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത അടുത്ത ഘട്ടമാണ് മദ്ഹബ് ഏതാണ്ട് പൂർണ്ണത പ്രാപിക്കുന്ന ഒരു ഘട്ടമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഘട്ടത്തിലെ പണ്ഡിതന്മാരാണ് ഇബ്നു നുജൈം അൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹിം, ഇബ്നു ആബിദീൻ ഷാമി റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ പോലെയുള്ള പണ്ഡിതർ. ഇവർ റാജിഹ് മർജൂഹുകളെ വേർതിരിച്ചു. ഉലൂമു ശരീഅയിൽ വിശാലമായ അവഗാഹമില്ലാത്തവർ, റാജിഹ് മർജൂഹുകളെ വേർതിരിക്കാനുള്ള വൈജ്ഞാനിക യോഗ്യതയില്ലാത്തവർ, ഇവർക്കെല്ലാം മനസ്സിലാകുന്ന തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചു. ഈ ഒരു ഘട്ടത്തോടെ മദ്ഹബ് ഏതാണ്ട് അതിന്റെ പൂർണതയിലേക്ക് എത്തിച്ചേർന്നു. പിന്നീടുള്ളത് നമ്മുടെ ഈ ഒരു കാലഘട്ടമാണ്. അതിനുശേഷമുള്ള ഘട്ടത്തിൽ പ്രധാനമായിട്ട് നടന്നത് അതാത് കാലഘട്ടത്തിലുണ്ടായ മസ്അലകൾക്ക് മാത്രം അതിന് പരിഹാരം കണ്ടെത്തുക, അതിന്റെ ഹുക്കും എന്താണെന്ന് കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് വിശാലമായ ചർച്ചകൾ പിന്നീട് നടന്നത്. ഈ കാലഘട്ടത്തിലാണ് ധാരാളം മുഫ്തിമാർ, അതേപോലെ മുഹക്കിഖീങ്ങൾ, ഫത്വ കേന്ദ്രങ്ങൾ, ഫിഖ് അക്കാഡമികൾ ഇതൊക്കെ രൂപീകൃതമാകുന്ന ഈ ഒരു ഘട്ടം. ഇവിടെ ഫിഖ്ഹിനെ കുറിച്ച് വിശാലമായ ചർച്ചകളില്ല. കാരണം അടിസ്ഥാനപരമായ മസ്അലകളൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് രൂപീകരിച്ച് റാജിഹാക്കി കഴിഞ്ഞു. അതിനെ പിൻപറ്റി ആ ഒരു ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മസ്അലകളെ അതിലേക്ക് ഖിയാസ് ചെയ്ത് കണ്ടെത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഫിഖ്ഹിന്റെ രീതി. ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരാണ് സാഹിദുൽ കൗസരി റഹ്മത്തുള്ളാഹി അലൈഹി, അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി, മുഫ്തി ഷഫീ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പണ്ഡിതർ. അതുപോലെ തന്നെ ഫത്വ കേന്ദ്രങ്ങൾ ദാറുൽ ഉലൂം ദയൂബന്ദ്, ദാറുൽ ഉലൂം കറാച്ചി,
ഷാഹി, മുറാദാബാദ് തുടങ്ങിയ ഫത്വ കേന്ദ്രങ്ങൾ നിലവിൽ വന്നു. അതുപോലെ തന്നെ മുആസിരീങ്ങളായ പണ്ഡിതന്മാർ അവരുടെ രചനകളുമായി അക്കാഡമികൾ, മജ്മഉൽ ഫിഖ്ഹിൽ ഇസ്ലാമി പോലെയുള്ള അക്കാഡമികൾ രൂപം പ്രാപിച്ചു. മൗലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി, മുഫ്തി തഖി ഉസ്മാനി ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ ആധുനിക വിഷയങ്ങളിൽ മദ്ഹബിന്റെ അടിസ്ഥാന ഉസൂലുകളിൽ നിന്നുകൊണ്ട് മസ്അല പറയുന്ന ഈ ഒരു കാലഘട്ടം, ഇതാണ് ഹനഫി മദ്ഹബിന്റെ പ്രാരംഭത്തിന്റെയും പിന്നീടുള്ള വളർച്ചയുടെയും ലഘുവായ ഒരു ചരിത്രം. പിന്നെ മസ്അലകൾ നിർദ്ധാരണം ചെയ്യേണ്ട രീതി, അതിന്റെ കൈഫിയത്തുൽ ഇസ്തിംബാത്ത്, മൻഹജുൽ ഇഫ്ത തുടങ്ങിയ കാര്യങ്ങളുടെ ഉസൂലുകൾ, അതൊക്കെ വിശാലമായ ചർച്ചകളാണ്. ഹനഫി പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിന്റെ ഷുറൂഹുകൾ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക, അതൊരു ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് അവതരിപ്പിച്ച് തീർക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിഖ്ഹുമായി കൂടുതൽ ബന്ധപ്പെടാനും നമ്മുടെ അമലുകൾ അതിനനുസരിച്ച് നന്നാക്കാനും ജനങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ, ശരിയായ നിലയിൽ അവർക്ക് മസ്അലകൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.